നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിയമവിരുദ്ധമായ രൂപമാറ്റം രൂപമാറ്റം വാഹന രജിസ്ട്രേഷൻ പിഴ ചുമത്തിയതുമായി ബന്ധപ്പെട്ട കണ്ണൂർ ആർ ടി ഓഫീസിലെത്തി പ്രശ്നമുണ്ടാക്കുകയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആൾക്കൂട്ടം സൃഷ്ടിക്കുകയും ചെയ്ത ഇ ബുൾജെറ്റ് സഹോദരങ്ങൾക്കെതിരെ കനത്ത തിരിച്ചടിയാണ് എം വി ഡി നൽകിയത് വാഹനം മോടി പിടിപ്പിച്ചത് സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെട്ട ബ്ലോഗർമാർക്ക് മോട്ടോർ വാഹന വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇവർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാണിച്ചാണ് നടപടി നിലവിൽ മൂന്ന് മാസത്തേക്കാണ് രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുള്ളതെന്നാണ് കണ്ണൂരിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് വാഹനം സ്റ്റോക്ക് കണ്ടീഷനിൽ ഹാജരാക്കിയില്ലെങ്കിൽ രജിസ്ട്രേഷൻ നടപടി സ്വീകരിക്കും മൂന്ന് മാസത്തിനുള്ളിൽ വാഹനം അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറ്റി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാക്കിയില്ലെങ്കിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പൂർണ്ണമായി റദ്ദാക്കുകയാണ് നിയമം അനുസരിച്ചുള്ള അടുത്ത നടപടിയെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിലവിൽ വാഹനത്തിന്റെ രൂപം പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ഈ ബുൾജെറ്റ് ബ്ലോഗർ സഹോദരന്മാർ കണ്ണൂർ ആർ ടി ഓഫീസിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് വാഹനത്തിന് വരുത്തിയിട്ടുള്ള രൂപമാറ്റത്തിന്റെ ചാർജായി ആറായിരത്തി നാനൂറ് രൂപയും നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയതിന് ചുമത്തിയിട്ടുള്ള പിഴയായി ഏകദേശം നാൽപ്പത്തിരണ്ടായിരം രൂപയോളം പിഴയും നൽകണമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇവർ ഇതിന് തയ്യാറായില്ല ഓഫീസിലെത്തി പ്രശ്നമുണ്ടാക്കുകയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആൾക്കൂട്ടം സൃഷ്ടിക്കുകയും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതുൾപ്പെടെ ഒൻപതോളം വകുപ്പുകൾ ചുമത്തി ബ്ലോഗർമാരായ എബിൻ ലിബിൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ആംബുലൻസിന്റെ സയറൺ ഉപയോഗിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ വാഹനം ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതിനിടെ ഇബുൾ ജോദരങ്ങൾക്ക് മയക്കുമരുന്ന് ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞിരുന്നു ഇവരുടെ ജാമ്യം എതിർത്ത് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് എബിനും ലിബിനും കഞ്ചാവ് ചെടി ഉയർത്തിപ്പിടിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഇതിനിടയിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചുള്ള പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു ഈബുൾ ജിന്റെ ബീഹാർ യാത്രയിലാണ് ഇത് സംബന്ധിച്ച് അവർ പറയുന്നത് പേര് പറയുന്നില്ലെങ്കിലും കഞ്ചാവ് ചെടി ഉയർത്തി കാണിച്ചാണ് ഇരുവരും സംസാരിക്കുന്നത് എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്ന് ഈ ബുൾജെറ്റിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പറയുന്നത് അരുൺ സ്മോക്കി മല്ലു ട്രാവലർ എന്നിങ്ങനെ ചില വ്ലോഗർമാർ മാത്രമാണ് ഈ ബുൾജെറ്റിനെ അനുകൂലിച്ചത് എന്നാൽ പ്രമുഖരായ വ്ലോഗർമാർ ആരും തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് എന്നാൽ ബ്ലോഗർമാരുടെ ഇടയിലെ യുദ്ധങ്ങളാണ് ഈ ബുൾജറ്റിനും പാരയായതെന്നാണ് മറ്റൊരു സംസാരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത